ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാർ, ഡേറ്റ്സ് പിക്കിൾ, അതായത് ഈന്തപ്പഴം അച്ചാർ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാം, തന്നെ കഴിക്കാം. കൂടുതലും എനിക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു 250 ഗ്രാമോളം വരും ഈത്തപ്പഴം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാളംപുളി, കോൽപുളി എന്നൊക്കെ പറയുന്ന പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിനെഗർ ഒഴിച്ച് ഉണ്ടാക്കാം, പക്ഷേ ഞാനിവിടെ പുളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 2 ടേബിൾ ടീസ്പൂൺ ഇതുപോലെ ഇഞ്ചി അരിഞ്ഞ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില, ഒരു 10 ഇല കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉലുവക്കായം, പൊടിയായാലും മതിയാവും, ഞാനിവിടെ ഫ്രഷ് ആയിട്ടാണ് കട്ടിക്കായമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഉലുവയും കായം ഒന്ന് മൂപ്പിച്ച് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം, നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. പിന്നെ വെളിച്ചെണ്ണ ചേർക്കാം, ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കായത്തിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കായം ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായം ഇതുപോലെ കട്ടിക്കായം ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവറായിരിക്കും. കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും, പൊടി ഒരുപാട് ഇട്ടാലും ഇത്രയും ഫ്ലേവർ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കട്ടിക്കായം ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഉലുവയും. നമുക്ക് കായം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർക്കുക. ഉലുവ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് വരും, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഉലുവ പെട്ടെന്ന് ആയി കിട്ടും. നമ്മുടെ ഉലുവയും ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഉലുവയും കായം ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് നമ്മൾ ഉലുവയും കായവും മുപ്പിച്ചെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ചേരുവകളും തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകിലേക്ക് നമുക്ക് 1-2 മണി ഉലുവ കൂടി ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവയും കായും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 മുളക് പൊട്ടിച്ചിടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരിമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. മുളക് പൊടി നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വരും, കാരണം മധുരമാണല്ലോ. മുളക് പൊടി ചേർത്തിട്ട് നന്നായി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുളക് പൊടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം മധുരം ഉള്ള റെസിപ്പി ആയതുകൊണ്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടിയും ഉപ്പും ഡേറ്റ്സും എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. എടുത്തു വച്ചിട്ടുള്ള പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിക്കിളിന് ആവശ്യമുള്ള വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ പുളി പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. അതല്ല ഒരുപാട് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ അതുപോലെ ആവശ്യത്തിനനുസരിച്ച്
ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ശർക്കര എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. മധുരമല്ലേ ശർക്കര ചേർക്കണത്, എന്തിനാണെന്ന് വിചാരിക്കേണ്ട. ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ശർക്കര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കായും നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഉലുവയും കായും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേ പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം വേണ്ടവർക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, പെട്ടെന്ന് കേടുവരില്ല. നമുക്ക് ചോറിനൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.